നമസ്കാരം. ലേശം ഉളുപ്പുണ്ടോ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? കേരളത്തിൻ്റെ രായാവായിട്ട് അഭിനയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഭാരതാമ്മയ്ക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു സൈനികനെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് പേപ്പട്ടിയെ തല്ലുന്നതുപോലെ തല്ലിച്ചതച്ച് കൈകൾ അടിച്ചുടച്ച് പുറത്തേക്ക് വിടാൻ കുറച്ചെങ്കിലും ഉളുപ്പ്? ലജ്ജിക്കുന്നുണ്ട് ഇന്ന് ഈ കേരളം. നമ്മുടെ നാടിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട്, ചിന്തിച്ചിട്ട്, അത്രമേൽ ഉപദ്രവമാണ് ആ സൈനികനും സൈനികൻ്റെ സഹോദരനും നേരിടേണ്ടി വന്നത്. 8-ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട 2 മക്കൾ, അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് അവരുടെ അമ്മ. ആ അമ്മയുടെ കണ്ണീരിന് കുറച്ചെങ്കിലും വില കൊടുക്കുന്നുണ്ടോ ഈ പിണറായി സർക്കാർ? ആ സൈനികന് നേരെ ഉണ്ടായ ആക്രമണം, കേരള പോലീസ് ഗുണ്ടാ പോലീസായി മാറുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രായാവായിട്ട് രാജാവെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് രായാവെന്ന് പറയുന്നത്. രായാവായിട്ട് അഭിനയിക്കുന്ന മുഖ്യൻ പിണറായി വിജയന് തൻ്റെ അണികളായി പ്രജകളായി നിരന്നു നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണ്. ആ ശത്രുക്കളെ അടിച്ചൊതുക്കാൻ എടുക്കുന്ന ആയുധം ഗുണ്ടാ പോലീസുകളും. എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെന്ന് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു സംഭവമായിരുന്നു അത്. ഒന്നാലോചിക്കണം, ഒരു SFI പ്രവർത്തകനോ ഒരു DYFI പ്രവർത്തകനോ കൊലക്കുറ്റം ചെയ്ത് പോലീസ് സ്റ്റേഷനുള്ളിൽ കയറിയാൽ പോലും അവർക്ക് പൂച്ചെണ്ടും ഹാരവും ഇട്ട് പിണറായിയുടെ പോലീസ് വിളിച്ച് അകത്തേക്കിരുത്തും. ജാമ്യമില്ലാതെ, ജാമ്യക്കാരില്ലാതെ അവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്യാതെ പുറത്തേക്കും വിടും. ആ സ്ഥാനത്താണ് നമ്മുടെ രാജ്യത്തിനും നമുക്കും സംരക്ഷണം നൽകുന്ന ഒരു സൈനികന് ഇത്രയും ക്രൂരമായ വേദനകൾ അനുഭവിക്കേണ്ടി വന്നത്. പറയുന്നതൊക്കെ സത്യമാണ്. കാര്യം ആ സൈനികന് ഇന്ന് അതിർത്തിയിൽ പോയിട്ട് ഒരു തോക്കെടുത്ത് മുന്നിലേക്ക് നീട്ടുവാനുള്ള ആരോഗ്യം പോലും ആ ശരീരത്തിനില്ല. ആ രീതിക്കാണ് തല്ലിച്ചവച്ച്, തച്ചുടച്ച്, ആ ശരീരത്തെ തച്ചുടച്ചാണ് തിരിച്ച് ആർമി ബേസിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് നമ്മുടെ കേരള പോലീസ്. ഈ അവസരത്തിൽ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ സഖാക്കൾ പറയുന്നൊരു വാക്കുണ്ട്, അവനവന് വേണ്ടിയല്ലാതെ അപരനു വേണ്ടി ചുടുരക്തം കൊടുക്കുന്നവനാണ് രക്തസാക്ഷിയെന്ന്. ഈ സൈനികരെന്താ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. സ്വന്തം നാടും വീടും ബന്ധുക്കളും കുടുംബത്തെയുമൊക്കെ ഉപേക്ഷിച്ച് അതിർത്തിയിൽ പോയി കിടന്ന് ശത്രുക്കളുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ രക്തം ചിന്തുന്നത് അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതാമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് വിലകളുണ്ട്. അല്ലെങ്കിൽ അവരെ നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് തുല്യരായി കണ്ട് അവർക്ക് കൈതൊഴുത് നിൽക്കേണ്ട ഒരു 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 ചടങ്ങുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി പോലും ഇന്ന് നടക്കുന്നില്ല നമ്മുടെ ഈ കേരളത്തിൽ. ആദ്യം പറഞ്ഞതുപോലെ ഒരു SFI പ്രവർത്തകനോ ഒരു DYFI പ്രവർത്തകനോ കൊലക്കുറ്റം ചെയ്ത് പോലീസ് സ്റ്റേഷനുള്ളിൽ കയറിയാൽ പോലും അവർക്ക് പൂച്ചെണ്ടും ഹാരവും വച്ചായിരിക്കും ഈ പറയുന്ന പിണറായിയുടെ ഗുണ്ടാ പോലീസ് അവരെ സ്വീകരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സൈനികന് പറ്റിയത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഏത് രീതിക്കാണ് പിണറായി വിജയൻ്റെ രാജകീയ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന്, ഈ വിഷയത്തെ ചൊല്ലി പിണറായി വിജയൻ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ആ എൻ്റെ പിള്ളേർ ചെയ്തതെല്ലാം നല്ലതാണ്, എൻ്റെ പോലീസ് ഗുണ്ടകൾ ചെയ്തതെല്ലാം നല്ലതാണ്, പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വേണമെങ്കിൽ ഒരു സസ്പെൻഷനോ സ്ഥലം മാറ്റമോ കൊടുക്കാം, 3-4 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാവരും മറക്കും, അപ്പോൾ അവരെ തിരിച്ചെടുക്കാം. ഈ ഒരു അജണ്ടയാണ് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് ലജ്ജാവഹമാണിത്! ലജ്ജിക്കണം നമ്മുടെ കേരളം. കാരണം ഇത്തരത്തിൽ നമുക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു സൈനികനെ പേപ്പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ അതിനകത്തിട്ട് തല്ലിച്ചതച്ചു. ആ സൈനികൻ്റെ അമ്മയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ ഒഴുക്കുന്ന കണ്ണുനീരിന് പോലും വില നൽകുന്നില്ല ഈ പിണറായി സർക്കാരും പിണറായിയുടെ ഗുണ്ടാ പോലീസും. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയുന്നു, ഒരു SFI പ്രവർത്തകനോ ഒരു DYFI പ്രവർത്തകനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കൊലക്കുറ്റം ചെയ്ത സ്റ്റേഷനുള്ളിൽ അകപ്പെട്ടു പോയാൽ പോലും അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും എന്തുകൊണ്ട് നമുക്കൊക്കെ സംരക്ഷണം നൽകുന്ന
ഒരു സൈനികന് ഒരു തരത്തിലുള്ള ദൈവമില്ലാതെ ഇങ്ങനെ വേദനിപ്പിച്ച് കൊടൂരമായി ശരീരമാസകലം വേദനിപ്പിച്ച് ഒരു പേപ്പട്ടിയെ തല്ലുന്നതുപോലെ തല്ലിച്ചതയ്ക്കുവാൻ പിണറായിയുടെ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞു എന്നത് ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റുകാരന് എന്തുമാകാമോ നമ്മുടെ ഈ കേരളത്തിൽ. ഒരു സൈനികന് ഇങ്ങനെയാണ് പറ്റുന്നതെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തോടുകൂടിയുള്ള പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ ഗുണ്ട പോലീസിൻ്റെയും ഇത്തരത്തിലുള്ള നടപടികൾക്ക് പൂട്ടിടേണ്ടത് അനിവാര്യമാണ്. കേന്ദ്രം ഇടപെടും, ഇടപെട്ട ഇതിന് തക്കതായ പൂട്ട് ഇട്ടിരിക്കും. ഈ സൈനികനെ ആക്രമിച്ച ഈ ഒരു വിഷയത്തിൽ പണി വരുന്നുണ്ട് അവറാച്ച എന്ന് മാത്രമാണ് പറയാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.